എല്ലാ മൃഗങ്ങളും തുല്യരാണ്, എന്നാൽ ചില മൃഗങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യരാണ്. 1945 പുറത്തിറങ്ങിയ ജോർജ് ഓർവെലിൻ്റെ അനിമൽ ഫാം എന്ന നോവലിലെ വരികളാണിത്. അനിമൽ ഫാമിൽ ഭേദഗതി ചെയ്യപ്പെട്ട 7-ാമത്തെ കൽപ്പന. ആ കൽപ്പന പോലെയാണ് കാലങ്ങളായി നമ്മുടെ നാട്ടിലെ സ്ഥിതിയും. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ചിലർ കൂടുതൽ തുല്യരായി ഈ സമൂഹത്തിൽ വിരാജിക്കുകയും ചെയ്യും. വാളയാറിലെ കൊച്ചു പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി നടി മഞ്ജു വാര്യർക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. മഞ്ജു വാര്യർക്ക് പരാതി ഉണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ആ പരാതി നേരിട്ട് കേൾക്കും, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും, കർശന നടപടി ഉണ്ടാകും, ഫോളോ അപ്പുകൾ ഉണ്ടാകും. വാളയാറിലെ പെൺകുട്ടികളെ പോലെ സാധാരണ പെൺകുട്ടികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടാൽ പോലും അത് ആത്മഹത്യയായി മാറും. കാരണം അവർ തുല്യർ മാത്രമാണ്. മഞ്ജു വാര്യരെ പോലെയുള്ളവർ സെലിബ്രിറ്റികളാണ്, കൂടുതൽ തുല്യരാണ്. ഈ അനീതിയും അസമത്വവും ചൂണ്ടിക്കാട്ടുന്നവരെ ഭരണകൂടം മാവോയിസ്റ്റുകൾ എന്ന് മുദ്രകുത്തി വെടിവെച്ചു കൊല്ലും. ഇതാണ് നമ്മുടെ നാട്ടിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന മഹത്തരമായ ജനാധിപത്യം. ഇതാണ് നമ്മുടെ നാട്ടിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന തുല്യനീതി. മഞ്ജു വാര്യർക്ക് നീതി കിട്ടരുതെന്നല്ല, മഞ്ജു വാര്യരെ പോലെയോ അതിനേക്കാൾ ക്രൂരമായോ അപമാനിക്കപ്പെടുന്ന സാധാരണ സ്ത്രീകൾക്ക് കൂടി നീതി കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഈ പുങ്കവന്മാർക്ക് ബാധ്യതയുണ്ട്. എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാൻ അധികാരത്തിന്റെ ഹുങ്ക് മതിയാകില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ ഉദ്യോഗസ്ഥ മേലാളന്മാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചരിത്രം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്.